തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു, അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. COVID-19 രോഗബാധിതനായി 10 ആഴ്ചകളോളം ഗുരുതരാവസ്ഥയിൽ അബുദാബിയിലെ വിവിധ ആശുപത്രികളിൽ കഴിഞ്ഞ് പ്രാർത്ഥനയുടെ ശക്തിയാൽ ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി കുറിഞ്ഞിപ്പറമ്പിൽ ബിനോജ് മാത്യുവിനെ നമുക്ക് പരിചയപ്പെടാം. ലോകം മുഴുവൻ വലിയൊരു മഹാമാരിയിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ കോവിഡ് എന്ന മഹാമാരിയുടെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ബിനോജ് കുറിഞ്ഞിപ്പറമ്പിലിന്റെ ഭവനത്തിലാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ബിനോജ് കുറിഞ്ഞിപ്പറമ്പിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഇത്തിത്താനം ഇടവക അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സിന്ധു, ഇളയ മകൻ തോമാച്ചൻ. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ബിനോജിൽ നിന്ന് ചോദിച്ച് അറിയാവുന്നതാണ്. ബിനോജ് വലിയൊരു രോഗത്തിൻ്റെ അവസ്ഥയിൽ കൂടിയാണ് കടന്നത്. നമ്മൾ പഴയ നിയമത്തിൽ കാണുമ്പോ നോക്കുമ്പോ അമലോക്കിയും ഇസ്രായേലും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുന്നു. ആ യുദ്ധ സമയത്ത് മോശയും അഹറോനും നൂറും കർത്താവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നു. മോശയും അഹറോനും നൂറും പ്രാർത്ഥിക്കുന്ന സമയത്ത് അമലോക്കിയർക്ക് പരാജയവും ഇസ്രായേലിന് വിജയവുമായി. എന്നാൽ അവര് വളരെ സമയം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കൈകൊടഞ്ഞ് മോശ കൈ താത്തിരുമ്പോ അമലോക്കിയർക്ക് വിജയമുണ്ടാകുന്നതായിട്ട് നമ്മൾ പഴയ ദൈവത്തിൽ കാണുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. അത് വലിയ അതിനുശേഷം അവര് മോശയും അഹറോനും നൂറും മോശയുടെ കരം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇരുവശത്തും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിപ്പിക്കുമ്പോൾ ഇസ്രായേല് അമലോക്കിയരുടെ വിജയം നേടുന്നതായിട്ട് നാം കാണുന്നു. ഞാൻ പറഞ്ഞു വന്നത് പ്രാർത്ഥനയ്ക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ ഒരു സ്ഥാനമുണ്ട്. ബിനോജിന്റെ പ്രാർത്ഥനാ ജീവിതമാണ് ഇവിടെ. ഞാന് യു എയിലായിട്ട് ഇപ്പം 20 വർഷമായി. 20-ാമത്തെ വർഷത്തിൽ ഞങ്ങൾ വൈഫ് വന്നതിൽ പിന്നാണ് ഞങ്ങള് വെള്ളിയാഴ്ചയിൽ മാത്രമായിരുന്നു ഞാൻ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. വെള്ളിയാഴ്ചകളിൽ പോയിരുന്നു. ദുബായിലായിരുന്നു. പിന്നീട് ഞങ്ങള് അബുദാബിക്ക് മാറി വൈഫ് കൂടെ വന്ന് ജോയിൻ ചെയ്തു. ആ ഒരു ടൈമിൽ ഞങ്ങള് വെള്ളിയാഴ്ചകളിൽ മാത്രമേ ഞങ്ങൾക്ക് കുർബാനയ്ക്ക് പോകാനായിട്ട് കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റുമായിരുന്നു. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഡ്യൂട്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് പള്ളിയുമായിട്ട് ആഴ്ചയിൽ ഒന്നുള്ള ഒരു കാര്യം ഒരു കുർബാനയിൽ തിരുകുർബാനയിൽ മാത്രം പങ്കെടുക്കാനേ ഞങ്ങൾക്ക് പറ്റുമായിരുന്നുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ കുടുംബ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. നമ്മൾ വീട്ടിലെ പ്രാർത്ഥനകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ രോഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രാർത്ഥനാ ജീവിതം കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം? അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ തീവ്രമായി പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരുവാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന കഴിയുമ്പോഴത്തേന് വൈഫ് ബൈബിൾ വായിക്കും, ഞാൻ സൈഡിൽ ഇരുന്ന് അത് കേൾക്കും. പക്ഷെ നമ്മൾ ആ ഒരു ടൈമിൽ ഒരു സാധാരണ മട്ടിൽ നമ്മൾ പോരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ തന്നെ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. കാരണം അതിൽ തന്നെ, കാരണം എൻ്റെ ജീവൻ തിരിച്ച് കിട്ടിയത് പ്രാർത്ഥനകൾ കൂടെ മാത്രമാണ് എന്ന് ഞാൻ തിരിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സും തെറാപ്പിസ്റ്റുമാരും ഇവരോടൊക്കെ ഞാൻ പിന്നീട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ
നിങ്ങളെ രക്ഷിച്ചത് ദൈവമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലായിരുന്നു എന്ന് അവരെന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അതിലും വലിയൊരു വിശ്വാസം എനിക്ക് വേറെ എവിടെ വരാം. ഓക്കെ, വിശ്വാസത്തെ പറ്റി പറഞ്ഞപ്പോ നമ്മള് സുവിശേഷത്തിൽ കാണുന്നുണ്ട്, ഈശോയും ശിഷ്യന്മാരൂടെ ഗലീലി കടലിലൂടെ യാത്ര ചെയ്തു, വലിയ കാറ്റും കോളും ഉണ്ടായി, തിരമാല ആഞ്ഞടിച്ചു, വണ്ടിയിൽ വെള്ളം കയറി, കർത്താവ് വണ്ടിയിൽ കിടന്ന് ഉറങ്ങുന്നു, ശിഷ്യന്മാരെ ഇത് കണ്ട് ഭയന്ന് നിലവിളിക്കാണ്, അവർ മരിക്കാൻ പോവാണെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ വന്നു. അവര് നിലവിളിച്ചു, കർത്താവെ ഞങ്ങൾ നശിക്കാൻ പോകും, ഞങ്ങളെ രക്ഷിക്കണം. കർത്താവ് ഉണർന്നു, കാറ്റിനെയും കടലിനെയും ശാസിച്ചു. എന്നിട്ട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു ഭയപ്പെട്ടു? ഭയപ്പോഴുകളുണ്ടായോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മരിച്ചു പോകും അങ്ങനെയുള്ള ഒരു ഭയം എനിക്കില്ലായിരുന്നു, അതെനിക്കില്ലായിരുന്നു. കാരണം പക്ഷെ ഞാൻ പുറത്തു വന്നു കഴിഞ്ഞ്, റിക്കവറായി പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം പറഞ്ഞിരുന്നു, എനിക്ക് എന്നെ ട്രീറ്റ് ചെയ്ത ആൾക്കാരെല്ലാം പറഞ്ഞു ഭയങ്കരമായിട്ട് പേടിച്ച് കിടക്കുകയായിരുന്നു. പക്ഷെ അതൊരിക്കലുമല്ല, ഒരിക്കലും അങ്ങനെ ഒരു ഭയമില്ലായിരുന്നു. പക്ഷെ ഞാൻ കോൺഷ്യസ് ആയിട്ട് ഞാൻ മുകളിലേക്ക് നോക്കുമ്പോൾ വെന്റിലേറ്റർ എനിക്ക് കാണാമായിരുന്നു. വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾക്ക് വെച്ചാൽ സീരിയസ് ആയിട്ടുള്ള കാര്യം എനിക്കറിയാം, കാരണം ഞാൻ മെഡിക്കൽ എക്യുപ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന അത് സീരിയസ് ആയ ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത് എനിക്കറിയാം. പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ കോൺഷ്യസ് ആകുമ്പോഴത്തേനും എനിക്ക് എപ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റും എന്നുള്ളൊരു വിചാരത്തിൽ മാത്രമായിരുന്നു ഞാൻ കിടന്നത്, അല്ലാതെ എനിക്ക് മരിച്ചു പോകും എന്നുള്ള ഒരു ഭയം എനിക്കില്ലായിരുന്നു. മുപ്പത്തൊൻപത് ദിവസം കോവിഡിന്റെ പിടിയിലായിരുന്നു. ഈ സമയത്തൊക്കെ വിനോദിന്റെ വിശ്വാസ ജീവിതം വർദ്ധിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ കുടുംബത്തിലായിരിക്കുന്നു. ഇപ്പോൾ ആ വിശ്വാസ ജീവിതത്തിൽ കുറച്ചുകൂടെ വളരെ സാധിച്ചിട്ടുണ്ടോ ഈ കോവിഡ്? ഹോസ്പിറ്റലിൽ കടന്ന് അൺകോൺഷ്യസ് ആയി കടന്ന ടൈമില് എന്നാ ഇടയ്ക്ക് എനിക്ക് ആൾക്കാരിങ്ങനെ സംസാരിക്കുന്നത് നമുക്കിങ്ങനെ കേൾക്കാം. ചില ടൈമില് നമുക്ക് പക്ഷെ കണ്ണു തുറക്കില്ല, നമ്മൾ ആ ടൈമിൽ കോൺഷ്യസ് ആവും. കോൺഷ്യസ് ആവുന്ന ടൈമിൽ ഇവർ പറയുന്നത് എനിക്ക് കേൾക്കാം. ആ ഒരു ടൈമില് മഫ്ര ഹോസ്പിറ്റലിലെ ഏതോ ഒരു നേഴ്സ് എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തുവിട്ട തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ ആ പാട്ട് ഒരു സ്പീക്കർ യൂണിറ്റിൽ കണക്ട് ചെയ്ത് അവിടെ വെച്ചു. ഈ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഈ പാട്ട് ഞാനിങ്ങനെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അതിനിടയിൽ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലിം ആക്ടറിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. ഈ പ്രോഗ്രാം നടക്കുന്നതിന് അതിനകത്ത് ഈ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ പാട്ടാണ് കേൾക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ പ്രോഗ്രാമിൽ ഇവരെന്തിനീ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്, എനിക്കൊരു ഭയങ്കര ആ ഒരു പാട്ട് തന്നെ ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഞാൻ ആ പ്രോഗ്രാമിൽ ഇരിക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അപ്പൊ അതിലെ തുടർന്ന് ഞാൻ അവിടെ ആണോ ഇരിക്കുന്നത്, ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ പോലെ. അപ്പൊ ആ ഒരു സെയിം പാട്ട് തന്നെയാണ് ഇവരെനിക്ക് വെച്ചത്. ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കോൺഷ്യസ് ആയിട്ട് വരുന്നിടം വരെ ഞാൻ ആകെ പാടെ കേട്ടോണ്ടിരുന്ന ഒരേ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഞാൻ 2.5 വയസ്സുള്ളപ്പോൾ എൻ്റെ ഇളയ മോനെ പഠിച്ചു. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അവനെ കൊണ്ടത് ചെയ്യും. അവനെ കൊണ്ട് ചെല്ലിച്ചതിന് മൂത്ത ആള് ഒരു തവണ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അവനിത് ചെല്ലുന്ന കേട്ട് കഴിയുമ്പോഴത്തേനും അവന് നടക്കണേ പോയി. കാരണം ഇളയ കുഞ്ഞിയിൽ ഇത് കാണാതെ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ചെല്ലുന്നു, എനിക്കിത് അറിയത്തില്ല. അവനും അവിടെ നിന്ന് പഠിച്ചു. അങ്ങനെ അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ള എല്ലാ ദിവസവും രാവിലെ കണ്ണു തുറന്ന് എന്നേറ്റ് വരുമ്പോൾ ഞാൻ ചെല്ലിക്കുന്ന ഒരു പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥന അല്ലാതെ ഞാൻ വേറൊരു പ്രാർത്ഥന, അതും എത്രയും നല്ല മാതാവേ അല്ലാതെ ഞാൻ വേറൊരു പ്രാർത്ഥന ചെയ്തിട്ടില്ല. തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം കണ്ടിന്യൂസ് ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ബെഡിൻ്റെ സൈഡിൽ മൊബൈൽ വെച്ച് ഞാൻ ഇത് കേട്ടോണ്ടിരുന്നു. അപ്പം അത് തന്നെ അതിൻ്റെ പല വേർഷനിലുള്ള പാട്ടുകൾ പലരും അയച്ചു തരുന്നു. ഈ അയച്ചു തരുന്നത് അത് തന്നെ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് പ്ലേ ചെയ്തു. വിനോദുമായുള്ള ഇത്രയും നേരത്തെ സംസാരിച്ചു നിന്ന് ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വിനോദിന്റെ പ്രാർത്ഥനാ ജീവിതം കുറച്ചുകൂടെ വളർന്നു,
വിശ്വാസത്തിൽ കുറച്ചുകൂടെ ശക്തിപ്പെടുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരു രോഗവും ഒരു ദുഃഖവും ഒരു പ്രയാസവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ഭയപ്പെടരുത്. കാരണം ഈശോ നമ്മുടെ കൂടെ ഉണ്ട്, ഈശോ നമ്മുടെ പടകിലുണ്ട്. ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുന്നുണ്ട്, അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്കില്ലേ? അതുകൊണ്ടാണ് ഈശോ അങ്ങനെ ചോദിക്കേണ്ടി വന്നത് അല്പവിശ്വാസികളെ. അപ്പം തിരിച്ച് ഒരു രണ്ടാം ജന്മം എന്ന് തന്നെ നമുക്ക് പറയാം, വിശേഷിപ്പിക്കാം. ഓക്കെ, ഈ രണ്ടാം ജന്മത്തിലേക്ക് വരുമ്പോ ഇനി തുടർന്നുള്ള ആ ഒരു ആത്മീയ ജീവിതം എങ്ങനെയായിരിക്കും? അതൊരു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റി എന്ന് തന്നെയാണ്. കാരണം എനിക്ക് രണ്ടാമത് എനിക്കൊരു ചാൻസ് തന്നു. അപ്പൊ അതിൽ നിന്നും ദൈവം എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് എന്തോ ചെയ്യിക്കാനുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ പെട്ട് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതിൻ്റെ മേലോട്ട് എനിക്ക് വേറെ ഒന്നും ആലോചനയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. എന്തോ നമ്മളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് പോകുന്നു. അതിനകത്തുനിന്ന് ഇത് എനിക്ക് തോന്നാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ബോധമില്ലാതെ ഈ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ടൈമിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡ്റൂമിൽ ഒരു സ്ത്രീ താമസിക്കുന്നു. ഈ സ്ത്രീ ആരാന്ന് ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ വൈഫിനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, ഇതാരാണ് ഇതാരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആ ഒരു ടൈമില് അങ്ങനെ ചോദിക്കുമ്പോഴത്തേനും വൈഫ് വിചാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് വേറെ ആരോ എന്ന് കരുതിയിട്ട് എന്നോട് പറയുന്നുണ്ട്, ഞാൻ പേനയും പേപ്പറും വെച്ച് എഴുതി കഴിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ആ സ്ത്രീ പോയോ? അപ്പൊ അങ്ങനൊരു ഒരാളോടെ വരണമെന്നോ ഈ ആളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആ ഒരു ടൈമില് ഇവര് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ആ റോസ്വുഡ് കൊന്തയിൽ നിന്നും ആ ഫ്ലാറ്റ് മുഴുവനായി അതിന്റെ മണം വരുന്നത്. എന്നാ അതിന്റെ മണം ഒരു ഒരു വർഷം മുമ്പ് തന്നെ കംപ്ലീറ്റ് പോയതാണ്. ഇവർക്ക് തന്നെ ഭയങ്കര അതിശയം. അപ്പൊ അതിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആൾക്കാരോട് എൻ്റെ ഈ അനുഭവം ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് അത് പറഞ്ഞത്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം അത്രയും ഒരു തീവ്രമായിട്ട് നമുക്കൊരു ഒരു ആൻസർ ആരും തരാനില്ല. അങ്ങനെ ഈ ഇതിൽ നിന്നും ഇങ്ങനെ തീവ്രമായി പ്രാർത്ഥിക്കുന്ന ആൾക്കാരോട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അത് മാതാവിൻ്റെ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്നവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ ശരിക്കും ഞെട്ടിയത്. ആ ഒരു ടൈമിലാണ്. അപ്പൊ അതുവരെ ഞാൻ ചോദിക്കുന്നത് അവരെന്തിനാ അവിടെ താമസിക്കുന്നു എന്നാണ് ഞാൻ വൈഫിനോട് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അവരെവിടെ അവരെവിടെ വന്നുകയറിയപ്പോഴേ ചോദിക്കുന്നതാണ് അവരെവിടെ. അപ്പം അവര് ആ ഒരു ടാങ്കെന്ന് പറയുമ്പോ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനെ എനിക്ക് ഒരു പേടിയോട് കൂടിയിട്ടുള്ള ഒരു വിശ്വാസം. കാരണം ഇത്രയും നാളും ഡോക്ടേഴ്സ് അടക്കം എല്ലാരും പറഞ്ഞിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലായിരുന്നു, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ഞങ്ങൾ ചെയ്തിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ബാക്കി പ്രാർത്ഥന വൈഫിനോട് പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത, എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരായിട്ട് എന്നെ അറിയാവുന്നവരല്ലേ പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരും, ഏതെല്ലാം കൂട്ടത്തിലുള്ളായിരുന്ന ആൾക്കാരുകൾ എവിടെയൊക്കെ അവരൊക്കെ നേർച്ചു നേർന്നു പ്രാർത്ഥിച്ചു എന്നൊക്കെ ഉള്ളതിന്റെ കംപ്ലീറ്റ് അവരെല്ലാം വെളിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരോട് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഞാൻ ഇത് എനിക്ക് മനസ്സിലായത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ജസ്റ്റ് ഒരു തവണ കണ്ട ആൾക്കാർ വരെ കൂടെ ഞാൻ അറിഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അതിൽ നിന്ന് ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേന് നമ്മളിൽ നിന്ന് എന്തോ കാര്യമായി എനിക്കെന്തോ ചെയ്യാനുണ്ട് എന്ന്. വിനോജിന്റെ സഹധർമ്മിണി സിന്ധു, ഇളയ പുത്രൻ തോമാച്ചൻ, രണ്ടുപേരും കോവിഡിലൂടെ കടന്നുപോയവരാണ്. സിന്ധു സ്വന്തം ജീവിതത്തില് പോസിറ്റീവ്, കോവിഡ് പോസിറ്റീവായി. അതിനുശേഷം ഭർത്താവിനും കുഞ്ഞിനും പോസിറ്റീവിലേക്ക് വന്നു. ഭർത്താവ് കുറച്ചുകൂടെ അപകടകരമായ അവസ്ഥയിലേക്ക് പോയി. എങ്ങനെയാണ് ഇതിനെ കണ്ടതും ഇതിനെ മറികടന്നതും? ഒരു ഞാൻ മനസ്സിലാക്കുന്നത് സിന്ധു നല്ല ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് സജീവമായി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെയാണ് തരണം ചെയ്തത്? ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്
എങ്ങനെയാണ് ഇതിനെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്തത്? ഞാനാണ് ആദ്യമായിട്ട് പോസിറ്റീവ് ആയത് കോവിഡ്. പക്ഷേ എനിക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു ദേവഗുരുവേ. ഞാൻ എനിക്ക് അപ്പോഴത്തെ എൻ്റെ ഭയം എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ആവരുതേ. അത് കഴിഞ്ഞ് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ആയി. മനസ്സിലാണെങ്കിൽ അത് സീരിയസ്നെസ് ആയി, അതിൻ്റെ മാക്സിമത്തിലെത്തി. അപ്പോഴും ആദ്യമൊക്കെ എനിക്ക് അത്രയും സീരിയസ്നെസ് തോന്നിയില്ല. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഞാൻ അവർ സംസാരിച്ചതും പറഞ്ഞു, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളിനി പ്രാർത്ഥിക്ക്, പ്രാർത്ഥന കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഇടയ്ക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് നമുക്ക് ഭയം തോന്നുന്നുണ്ട്, എന്തെങ്കിലും പറ്റുമോ പറ്റുമോ എന്നുള്ളൊരു നോർമൽ ഭയമുണ്ട്. അതിന് നമ്മളെ കുറേ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന ലീഡേഴ്സ്, സ്പിരിച്വൽ ലീഡേഴ്സ് അവരെല്ലാം ഒത്തിരി ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു. ഒത്തിരി ആൾക്കാരുടെ, നമ്മൾ പറഞ്ഞാൽ എത്രയാണെന്ന് പറയാൻ പറ്റത്തില്ലാത്ത വിധം ആൾക്കാരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും നമുക്കുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് ദൈവകൃപയാൽ ആ പ്രതിസന്ധി എല്ലാം തരണം ചെയ്തു. ഇത്രയും എത്തി. എല്ലാ നന്മയും മഹത്വവും ദൈവത്തിന് മാത്രം. ഇപ്പോഴും നിരവധി ആളുകൾ നമുക്കറിയാവുന്നവരും അതിനപ്പുറമുള്ള ആളുകൾ ഈ രോഗത്തിന്റെ പിടിയിലാണ്. പലരും ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോകും. ഈ രോഗത്തെ എങ്ങനെ നേരിടണം എന്നാണ് വിനോദിന് അവർ കൊടുക്കാനുള്ള ഒരു സന്ദേശം? ഒന്നാമത്തെ കാര്യം, എനിക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാം, ഭയമില്ല. എനിക്ക് ഭയമില്ലായിരുന്നു. ഒരു ഇഞ്ച് പോലും ഞാൻ പേടിച്ചിട്ടില്ല. കാരണം ഞാൻ ഈ കടപ്പ് ഇങ്ങനെ കടന്ന ടൈമിൽ പോലും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമോ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. എനിക്ക് വീട്ടിൽ പോകണം, എൻ്റെ ഫാമിലിയോട് കൂടിയിട്ട് എനിക്ക് ആകണം, ആ ഒരൊറ്റ ആഗ്രഹത്തിൽ മാത്രമായിരുന്നു ഞാൻ ഈ ഹോസ്പിറ്റലിൽ വിട്ടു കിടന്നിരുന്നു. രണ്ടാമത് പിന്നീട് ആൾക്കാരോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാക്സിമം സാമൂഹിക അകലം പാലിക്കണം, മാസ്ക് ധരിക്കണം, പറ്റുമെങ്കിൽ ഗ്ലൗസും ധരിക്കണം. ഈ ഇത് അത് ഒരു കാരണവശാലും അതിനൊരു ഉപേക്ഷ വിചാരിക്കരുത്. കാരണം നമ്മളിപ്പോഴും പുറത്തു വെച്ചും ഒക്കെ പല ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്ര സിമ്പിളായിട്ട് അത് ഒരിക്കലും ഇതിനെ സിമ്പിളായിട്ട് കാണരുത്. കുറച്ച് സീരിയസ് ആണ്, കുറച്ച് സീരിയസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്കിത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരാൾ മാത്രമല്ല, നമ്മളോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എത്രയോ ആൾക്കാർക്ക്, കുറേ ആൾക്കാരുകൾക്ക് ഇത് നമ്മളിത് പോയത് കൊടുക്കുക. ഇത് കൊടുക്കുന്ന അനുസരിച്ച് ഇത് ഓരോരുത്തരുടെ നമ്മൾക്ക് ചിലപ്പോൾ ആരോഗ്യം ഉണ്ടായിരിക്കാം, അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരികയും. പക്ഷേ ഇത് ആരോഗ്യം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം അവർക്കൊരു ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഏറ്റവും ഇത് അത്യാവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിക്കരുത്. ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ഒരു പേടി വരരുത്. ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ കവർ ചെയ്ത് വന്നിരിക്കും. എനിക്ക് യാതൊരു ഇത് അങ്ങനെയുള്ള ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാകില്ല അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇതിനെ പേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്ന അങ്ങനെ ഒരു ഭയം എനിക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ ഭൂലോകത്ത് കാണുകയില്ല. ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത് നമ്മുടെ അതിരൂപത അംഗമായ വിനോജ് കുറിഞ്ഞിപ്പറമ്പിലാണ്. ഇത്തിത്താനം ഇടവക അംഗമാണ്. വിനോജിന്റെ ഇളയ സഹോദരൻ ബഹുമാനപ്പെട്ട ബിന്നി കുറിഞ്ഞിപ്പറമ്പിലച്ഛൻ SB കോളേജിൽ സേവനം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഒരു സഹോദരി സിസ്റ്റർ അനുപ ഭോപ്പാലിൽ ശുശ്രൂഷ ചെയ്യുന്നു. വലിയ ഒരു കുടുംബത്തിലെ 7-ാമത്തെ പുത്രനാണ് വിനോജ്. വിനോജ് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുവാനും വിനോജിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റിയും വിശ്വാസ ജീവിതത്തെ പറ്റിയും കോവിഡിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായ അനുഭവത്തെ പറ്റിയും ഒക്കെ ഞങ്ങളോട് സംസാരിച്ചതിന് എല്ലാവരുടെയും നാമത്തിൽ, പ്രവാസി മീഡിയയുടെ നാമത്തിൽ ഈശോ വിശ്വസിക്കുന്നു.